ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുള്ള ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഓരോ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ റമദാൻ മാസമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നേരെ വൈകിയാണല്ലോ എണീക്കാറ്. അപ്പോൾ ഞാനിതാ എണീറ്റപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എണീറ്റ പാടെ തന്നെ കോഴിക്കള വിടാൻ വന്നതാണ്. എനിക്ക് ആകെ 3-4 കോഴിക്കളാണുള്ളത്. അവർക്കുള്ള തീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാടൊക്കെ ഉള്ള തീറ്റയും കൂടി കൊടുക്കാം. ഇവർക്കുള്ള തീറ്റും വെള്ളമൊക്കെ വെച്ചെടുത്ത ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാറുള്ളത്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖമാണല്ലോ. രാവിലത്തെ ചായപ്പാടി ഇല്ല, ഉച്ചകൾക്കുള്ള ചോറും പരിപാടി ഇല്ല, മക്കൾക്കൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തുക്കാണ്ട് നമുക്ക് വേഗം ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാമല്ലോ. അപ്പോൾ ഇതാ കാടൊക്കെ ഉള്ള തീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മക്കൾക്കും തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ബെഡ്ഷീറ്റും പുതപ്പും ഉണ്ട് മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് മടക്കി വെക്കാം. അപ്പം നമുക്ക് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കിക്കാണ്ട് അത് അതിൻ്റെ അതാത് സ്ഥാനത്താണ് കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം അടിച്ചെടി തുറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മടക്കി വെക്കാനുള്ളത് മടക്കും വെച്ച് പിന്നെ കുട്ടികളുണ്ടാവും ഒന്നാകെ പരത്തിട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നുള്ളി പെറുക്കി അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ചതിന് ശേഷം അടിച്ചേരുന്നതാണ് സുഖം. അല്ലാ ഞാൻ പിന്നെ അടിച്ചേരുന്നിടയിൽ അതങ്ങനെ എടുത്തേക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അടിച്ചേരുന്ന മുന്നേ തന്നെ ഇതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് വേഗം അടിച്ചേരി പോകാമല്ലോ. അങ്ങനെ നമ്മളെ മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഷെൽഫിൽ കൊണ്ടുപോയി എടുത്ത് വെക്കാം. അപ്പോൾ ബെഡ് മെലന്നെ ഉണ്ട് ഒരു ഷെൽഫ്. അപ്പോൾ അതിലാണ് ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ എടുത്ത് വെക്കാറുള്ളത്. അങ്ങനെ മടക്കി വെക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റം അടിച്ചു വാരാം. അപ്പോൾ ഇന്ന് മുറ്റത്ത് വല്ലാണ്ട് കച്ചറൊന്നുമില്ല കേട്ടോ. മറ്റത് നല്ലോ ഇല പൊഴിയും ഇവിടെ. അപ്പോൾ ഇന്ന് വല്ലാണ്ട് കച്ചറകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ മുൻഭാഗം മാത്രം അടിച്ചു വാരുന്നുള്ളൂ, ബാക്കിയുള്ള ഭാഗമൊന്നും അടിച്ചു വാരുന്നില്ല. അപ്പോൾ എന്നും ഞാൻ തന്നെയല്ല കേട്ടോ മുറ്റടിച്ചു വാരാറ്. എനിക്കിവിടെ ഉമ്മ ഉണ്ട്. അപ്പോൾ ഉമ്മയും അടിച്ചു വാരും, ഉമ്മ അടിച്ചു വാരാത്തപ്പോൾ ഞാനും അടിച്ചു വാരും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പം മക്കളെ, നോമ്പത് നമ്മളോട് ഇവിടെ പറയാൻ നിൽക്കണ്. ഇനി 2 നോമ്പും കൂടി ഉള്ളു നമുക്ക്. അങ്ങനെ കൊറോണ ചൂടും വേനൽ ചൂടുമായിട്ട് നമ്മൾ നോമ്പൊക്കാണ്ട് കഴിഞ്ഞു തുടങ്ങി. എത്ര പെട്ടെന്നല്ലേ 1 മാസമാണ്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ പെരുന്നാളും നമുക്കൊരു രസമില്ല. എന്നാലും വേണ്ടിയില്ല, കൊറോണ ഒക്കെ ഒന്നാണ്ട് മാറി കിട്ടിയാൽ മതി അതിനു. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടി നമ്മളെ മുറ്റടിച്ചേരലൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അകക്കൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരാം. എൻ്റെ മോളും ഇവിടെ ഉണ്ട് കിടക്കാറുള്ളത്. അപ്പോൾ ബെഡ്മലൊക്കെ നല്ലോണം പൊടിയും കച്ചറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിടാം. എന്നിട്ട് ബെഡൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ട് ബെഡ്ഷീറ്റ് അതിമേലാണ് പിരിച്ചു കൊടുക്കാം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പുതപ്പ് ഒന്നാണ്ട് മടക്കി എടുത്തു വെക്കാം. ഇനി നമുക്ക് അകൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിടാം. അപ്പോൾ ഇവിടെ പിന്നെ അടിച്ചു വാരാൻ നല്ല സുഖമാണ് കേട്ടാ. കട്ടിൻ്റെ താഴൊന്നും അടിച്ചു വാരാനില്ല, നീക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ വേഗം അടിച്ചു പോരാം. അങ്ങനെ റൂമുകളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളും ലിവിങ് റൂമൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിടാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഞാനേ അകൊക്കെ തുടക്കുന്നതിന് മുമ്പ് ടേബിളും വാഷ് ബേസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടും. ഇനി വാഷ് ബേസും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിടാം. അങ്ങനെ വാഷ് ബേസ് ക്ലീനിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൂമും ഡൈനിങ് ഹാളും ഹാളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയെടുക്കാം. അങ്ങനെ റൂമുകൾ രണ്ടും ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളാണ് തുടക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബാത്റൂമൊക്കെ കഴുകിയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നല്ലേ എനിക്കിഷ്ടമില്ലാത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഈ കസേര ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കി വെച്ച് കാണ്ട് അടിച്ചേരി തുടക്കല്ലേ. അതെനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ്. പിന്നെന്താ ചെയ്യുക, അടിച്ച് കയറി തുടക്കന്നെ. ഞാൻ എൻ്റെ ഒരു കാര്യം കേട്ടോ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് ഞാനറിയില്ല. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു പണിയാണത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് റൂം തുടച്ചെടുക്കാം. അപ്പോൾ ഡൈനിങ് ഹാളും ലിവിങ് റൂമും ഇവിടെയൊക്കെ ഞാനും ഒറ്റ പ്രാവശ്യമേ തുടക്കാറുള്ളൂ കേട്ടോ. എന്നും തുടക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം അങ്ങനെ തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുക്കള തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് അടുക്കള തുടക്കാറ്. അടുക്കള ഞാൻ രണ്ട് പ്രാവശ്യം തുടക്കും കേട്ടോ. എന്നും രണ്ട് പ്രാവശ്യം തുടക്കും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമുക്ക് അടുക്കള വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ടേബിളും റാക്കൊന്നും തുടക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ അത്താഴത്തിന് എണീറ്റപ്പൊക്കെ തുടച്ച് ക്ലീൻ ആക്കി ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഒന്ന് തുടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അടുക്കള തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടക്കണ വെള്ളം കൊണ്ടേ ഒന്ന് ഒഴിക്കാം. എന്നിട്ട് ഈ മോപ്പൊന്ന് കഴുകിടുകയും ചെയ്യാം. പിന്നെ അടുക്കളത്തെ വേസ്റ്റ് ബക്കറ്റും റൂമത്തെ വേസ്റ്റ് ബക്കറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി തട്ടിക്കാണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അങ്ങനെ വേസ്റ്റ് കൊട്ട കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ട് ടോപ്പ് വരി അടിക്കാനുണ്ട്, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് അടിക്കാമെന്ന് വിചാരിച്ച് ഈ ടോപ്പ് എടുത്തിട്ട് ഒന്ന് രണ്ട് മാസമായി കാണും. അടിക്കാനുള്ള മടി കാരണം ഞാനൊന്നും ഷേപ്പാക്കി വെച്ചിട്ടില്ല. അതോടൊപ്പം ഒരു ഉപകാരം ഉണ്ടായിട്ടാണ്, പെരുന്നാക്കൊക്കെ ഇടാൻ ഡ്രസ്സായി. അപ്പോൾ എൻ്റെ രണ്ട് ഈ ടോപ്പും കാക്കാൻ്റെ രണ്ട് ഷർട്ട് ടെക്ക് ഇടാനും ഉണ്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിടണമല്ലോ എന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെഷീന് ഫാഷൻ മേക്കറിൻ്റെ മെഷീനാണ്. അപ്പോൾ ഉഷൻ്റെ വണ്ടർ സ്റ്റിച്ചാണ്. അപ്പോൾ എനിക്ക് നല്ല ഉപകാരമുള്ളൊരു മെഷീനാണ് കേട്ടത്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്, നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മെഷീന് വാങ്ങിച്ചിട്ട് ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല, നല്ല ഉപകാരമാണ്. എനിക്ക് നല്ല ഉപകാരമുണ്ട്, നിങ്ങൾക്കൊക്കെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇതിന് നൂലിടാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാ മെഷീൻ്റെ പോലെയല്ല എല്ലാ തുണികളും ഈ ഒരു മെഷീനിൽ അടിക്കാൻ പറ്റും. ബനിയൻ്റെതാണെങ്കിലും പിന്നെ വെൽവെറ്റിൻ്റെ തുണിയാണെങ്കിലും ഒക്കെ ഇതിമേലെ അടിക്കാൻ പറ്റും. നമ്മൾ സാധാ മെഷീനിൽ വെൽവെറ്റും ബനിയൻക്ലോത്തിൻ്റെ ഒന്നും അടിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതിമുള്ളൊരു കാര്യം, എംബ്രോയിഡറി വർക്കും ചെയ്യാം, ഓവർലോക്കും ചെയ്യാം. പിന്നെ എംബ്രോയിഡറി അത്ര ഉപകാരമില്ലെങ്കിലും നമുക്ക് ഓവർലോക്ക് അത്യാവശ്യമാണല്ലോ. ഇപ്പോൾ ഉള്ള ചുരിദാറൊക്കെ പറഞ്ഞാൽ ഓവർലോക്ക് ചെയ്യാണ്ട് ഒരു ചുരിദാറും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ പിന്നെ ഉപകാരപ്പെടും ഈ ഒരു മെഷീന്. ഈ മെഷീൻ ഞാൻ വാങ്ങിക്കണോ വേണ്ടെന്ന് കുറേ ഒന്ന് ഇരുന്ന് ആലോചിച്ചിരിക്കണ്, കുറേ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ചും ചെയ്ത്, അതിന് ശേഷമാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. പലർക്കും പല അഭിപ്രായമാണ് മെഷീനെ പറ്റിയുള്ളത്, എനിക്കിതുവരെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം, എൻ്റെ വീട്ടിലുള്ളത് സാധാ മെഷീനായിരുന്നു. അപ്പോൾ അതിമല അടിക്കുമ്പോൾ എപ്പോഴും നൂല് കുടുങ്ങലും സ്റ്റിച്ച് പിടിക്കാതാവലും അങ്ങനെ പല പല പ്രശ്നങ്ങൾ. പിന്നെ ആണെങ്കിൽ എല്ലാ തുണിയും അതിമല അടിക്കാനും കഴിയണില്ല. പിന്നെ ഇത് വെൽവെറ്റിൻ്റെതും വനിയൻ ക്ലോത്തിൻ്റെതും ഒന്നും അടിക്കാൻ കഴിയണില്ല. പിന്നെ ഓവർലോക്കിൻ്റെ ഒരു പ്രശ്നവും. അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു മെഷീൻ എടുക്കാൻ കാരണം. അപ്പോൾ നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ ഇവിടെ അടിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും